സിട്രോയിൻ അല്ലെങ്കിൽ സിറ്റോയിൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കാർ മേക്കേഴ്സ് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള പുതിയ കൂപ്പേ എസ് യു വി ആണ് ഇത്, ബസാൾട്ട്. നേരത്തെ അവർക്ക് സി ത്രീ എയർക്രോസ്, C5 എയർക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇത് അഞ്ചാമതായിട്ടൊരു വാഹനത്തിരിക്കുകയാണ്, നമ്മുടെ സ്വന്തം ബസാൾട്ട്. സോ ഈ ബസാൾട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇന്ത്യക്കാർക്ക് അധികം പരിചയമില്ലാത്ത കൂപ്പേ എസ് യു വി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. പ്രീമിയം കാർ സെഗ്മെൻസിലൊക്കെ ഇത്തരത്തിലുള്ള കൂപ്പേ കാറുകൾ അവൈലബിൾ ആയിരുന്നു, പക്ഷേ നമ്മുടെ ലോ ബഡ്ജറ്റ് കാറുകളിൽ ഇതുപോലെ മോഡൽസ് ഇപ്പോൾ വന്നുകൊണ്ടിട്ടുള്ളൂ. സോ ആക്ച്വലി നമ്മുടെ ടാറ്റ കർവിൻ്റെ ഒരു കോമ്പറ്റേറ്ററാണ് ഈ പറയുന്ന ബസാൾട്ട് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ടാറ്റ ഇന്ത്യയിൽ ഇതുപോലുള്ള കൂപ്പേ എസ് യു വിസ് ഇല്ല, അപ്പോൾ അവർക്ക് ആ ഒരു സെഗ്മെൻറ്റ് ഒറ്റയ്ക്ക് ഭരിക്കാമെന്നുള്ള രീതിയിലാണ് വരാനുള്ള പ്ലാൻ ഇട്ടത്. പക്ഷേ അവരുടെ പ്ലാനിനെ എൻറ്റയർലി മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മുടെ സിറ്റോയിൻ്റെ ബസാൾട്ട് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് സിറ്റോൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ പറ്റിയിട്ടാണ്. സിറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാർ മേക്കേഴ്സാണ്. അവർ 1919 തൊട്ട് തന്നെ നമ്മുടെ കാർ മേക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഓട്ടോമൊബൈൽ വാഹനങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള കമ്പനിക്കാരാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് റീസെൻ്റ്ലി ആണ് വന്നിട്ടുള്ളത്. അവരുടെ 2CV അതുപോലെ CS DX എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽസ് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ചില മോഡൽസാണ്. അത് ഒരുപാട് ലോങ് പീരീഡിൽ അവർ ആ സെയിം വാഹനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. സോ അങ്ങനെയൊക്കെ എന്താ പറയുക, വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സിറ്റോ എന്നാണ്, ഒരു ഫ്രഞ്ച് കാർ മേക്കേഴ്സാണ്. ആൻഡ്രോ സിറ്റോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഫൗണ്ടറുടെ പേര്. ഇപ്പോൾ 2021 ശേഷം സ്റ്റെല്ലാൻസ് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓട്ടോമൊബൈൽ കമ്പനി ഇവരെ ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതുപോലുള്ള സിറ്റോയിൻ്റെ വാഹനങ്ങൾ ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ബസാൾട്ട് നമ്മളെടുത്തുള്ളത് കുന്നംകുളത്തെ പാറയമ്പാടത്തിനടുത്തുള്ള മോട്ടോകണ്ടാണ്. മോട്ടോകണ്ട ഏകദേശം ഒരു 11 ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് സിറ്റോനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ താഴെ കാണുന്ന ബ്രാൻഡുകളെ പറ്റിയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടിപൊളി സർവീസാണ്, എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് അവർ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. C3 E3 വരുന്ന അതേ ഒരു ഫ്രണ്ട് സൈഡാണെങ്കിലും ഈ ഒരു ബസാൾട്ടിലേക്ക് വന്നപ്പോൾ അതൊരു ഭീകര ലുക്കായിട്ട് മാറി. ഫ്രണ്ട് സൈഡിലെല്ലാം അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ബോണറ്റാണ് വരുന്നത്. അതിൻ്റെ സെൻറ്ററിൽ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ലോഗോ ആയിട്ടുള്ള സിറ്റോയിൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ രണ്ട് ഗ്രില്ലുകളുണ്ട്, അതിനും താഴെ ഇതുപോലുള്ള ചില സെറ്റപ്പുകളും കൊടുത്തിട്ടുണ്ട്. എയർഡാം യൂണിറ്റിൻ്റെ അവിടെ വളരെ അട്രാക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് മോഡൽസിലൊക്കെ ഇവിടെ ചില ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് LED സ്ട്രിപ്പ് പോലെയുള്ള ഹെഡ്ലൈറ്റ്സാണ് വരുന്നത്. താഴെ നമുക്ക് ഹെലോജൻ ലൈറ്റ്സും അവൈലബിൾ ആണ്. ഓവറോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു മാസീവ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബോണറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് വണ്ടിക്ക്. സോ ഫ്രണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മാർക്ക് ഈ വണ്ടിക്ക് കൊടുക്കാം. 16-inch അർബൻ ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്, 180mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്യാരക്ടർ ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു റിയർ സൈഡ് ഡോറിൻ്റെ അവിടെ അവസാനിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ നിന്നും അതുപോലുള്ളൊരു ക്യാരക്ടർ ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഡോറിന് മുന്നേ അവസാനിച്ചിട്ടുണ്ട്. വാഹനത്തിൻ്റെ അപ്പേച്ചറും ഡിപ്പേച്ചറൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓഫ് റോഡിങ് പോസിബിളാക്കി എടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൂപ്പ് എസ് യു വി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലാഡിംഗ് കാണാം, ഒരു ഫൈബർ ക്ലാഡിംഗ് ആണ്. ചെറിയ രീതിയിൽ എവിടെയൊക്കെ തട്ടും മുട്ടും ചെയ്താലും നമ്മുടെ ഡയറക്റ്റ് ബോഡിയുടെ മുകളിൽ വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് അവിടെ കാണാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് അല്ല വരുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാ കാറുകളിലും ആ ഫ്ലഷ് ടൈപ്പാണ് വരുന്നത്. ഇതിൽ നമ്മുടെ സാധാരണ നോർമൽ ടൈപ്പാണ് വരുന്നത്. ഒരു പക്ഷേ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കാം. അതൊഴികെ ഈ സൈഡ് പ്രൊഫൈൽ വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ടാറ്റ കറവിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് കണ്ട ചെറിയൊരു റെഡ് സ്ട്രിപ്പോടുകൂടിയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു റെഡ് സ്ട്രിപ്പ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ടോപ്പ് മോഡൽസിൽ ആ ഒരു പെർഫോമൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മിററാണ് വരുന്നത്. 360° ക്യാമറ ഒന്നും നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ല. അങ്ങനെ ചില ലിമിറ്റേഷൻസൊക്കെ ഇതിനുണ്ട്. അതുപോലെ ടോപ്പിൽ നമുക്ക് വേറെ കുറച്ച് ഹൈറ്റുള്ള രീതിയിലുള്ള റെയിൽസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു പക്ഷേ ആ ഒരു ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഡിസൈനിൽ ഡിസ്റ്റർബൻസ് ഒന്നും വരുത്തേണ്ട വെച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി സൈഡ് പ്രൊഫൈലിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതേ
ഈ കാണുന്ന ആ ഒരു സ്ലോപ്പ്, അതായത് കൂപ്പേ ഡിസൈനിൻ്റെ സ്ലോപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ സെഡാൻ കാറിൻ്റെ കൂടെ ഒരു എസ് യു വി കാർ മിക്സ് ചെയ്ത പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. അതായത് ഇവിടെ നിന്നൊരു അതുവരെ ദേ കണ്ട സിമ്പിളായിട്ട് ഒരേപോലത്തെ ഒരു ബെൻഡാണ് വന്നിരിക്കുന്നത്. അതാണ് ഒരു ഡിസൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഡിസൈൻ ഒരുപാട് എയറോഡൈനാമിക് സവിശേഷതകളുണ്ട് കേട്ടോ. കാരണം നമുക്ക് എയറോഫോയിൽ ഡിസൈനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എയറോഡൈനാമിക് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു ഡിസൈൻ കൂടിയാണ് ഈ പറഞ്ഞ കൂപ്പേ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻഡിൻ്റെ ടോപ്പിൽ കാണാം. നമുക്കിവിടെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. നമുക്ക് ഭയങ്കര ഡിഫോഗർ കോയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്ലാസ് കൂടി അതിനോട് ഓപ്പൺ ആവുന്നതാണ് മറ്റു പ്രത്യേകത. ഇനി നമ്മൾ റിയർ സൈഡ് വ്യൂവിലെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു ലോങ് ഗ്ലാസ് വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ട ദേ ആ ഗ്ലാസ് കൂടി ഇതിൻ്റെ കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ പാർസൽ ട്രേ പൊങ്ങി വന്ന് ഇവിടെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ബസാൾട്ടിൻ്റെ പുറകിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആ മൊത്തം ഗ്ലാസിൻ്റെ ആ ഒരു പോർഷൻ മൊത്തമായിട്ട് മാറി. ഒരു സൈഡാണെന്നൊക്കെ നമുക്കറിയാം, ജസ്റ്റ് ആ ഒരു ബാക്കിലെ ഡിക്കിട ആ ഒരു ഇത് മാത്രമേ തുറക്കുള്ളൂ. പക്ഷേ ഇതിൽ മൊത്തമായിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ബൂട്ട് സ്പേസ് ഏകദേശം 470 ലിറ്റർ ആണ് കിട്ടുന്നത്. അത്യാവശ്യം ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. വേണേൽ രണ്ട് ഫാമിലിയുടെ ഒക്കെ നോർമൽ ലഗേജസ് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സോ ബാക്ക് സൈഡിൽ ഡിക്കി സ്പേസാണ് ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഡോറൊക്കെ അത്യാവശ്യം ടൈറ്റാണ് വലിച്ചടക്കാനായിട്ട്. ഇനി നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സിറ്റോയിൻ്റെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3D എഫക്റ്റോട് കൂടിയിട്ടുള്ള ലൈറ്റാണ് വരുന്നത്. കർവിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റാണ്. കാരണം ഈ ലൈറ്റ് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ബോൾഡ് ഡിസൈൻ എന്നാണ് ഇവരുടെ മൊത്തത്തിലുള്ള ഡിസൈൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ റിയർ ലൈറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ താഴെ നമുക്ക് ബസാൾട്ടിൻ്റെ ഒരു ലോഗോ കാണാം. നമുക്കിവിടെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് റിയർ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്യൂർടെക് അവരുടെ എഞ്ചിൻ ടെക്നോളജിയാണ്. പ്യൂർടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിയർ സൈഡെന്നുള്ള സംഭവം. റിയർ എയർ ഡാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഹൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു എയർ അവിടെ നിന്ന് സക്ക് ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് എന്നുള്ള ആ ഒരു വിശേഷങ്ങൾ. ഇനി നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂമായിട്ട് വരുന്നത്. നമുക്ക് എഞ്ചിൻ വരുന്നത് 1.2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടർബോ ചാർജർ എഞ്ചിനാണ് ഇതിനുള്ളിൽ വരുന്നത്. ഇതിന് ഏകദേശം പവർ ഫിഗേഴ്സ് നമുക്ക് 82 തൊട്ടിട്ട് ഇതിൻ്റെ ബേസിൽ പവർ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിന് 110 BHP ആണ് പവർ വരുന്നത്. അതുപോലെ ടോർക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ 190 NM ടോർക്ക് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ 205 NM ടോർക്ക് വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ബേസ് മോഡലിൽ 115 NM ടോർക്ക് വരുന്നത്. ഇതിൽ 5-speed മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഒരു മോഡലുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് 6-speed മാനുവൽ ട്രാൻസ്മിഷനാണ്. അതുകൂടാതെ 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെയും ഒരു മോഡൽ ഇതിൻ്റെ ഹയർ മോഡലായിട്ട് വരുന്നുണ്ട്. ബോണറ്റിനൊന്നും വലിയ വെയിറ്റ് ഇല്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ പല സേഫ്റ്റി ഇല്ലാത്ത കാറുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വെയിറ്റുള്ള രീതിയിലുള്ള ഒരു ബോണറ്റാണ് വന്നിരിക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ടി വരിക ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജാണ്. ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള മോഡലിന് 18 km/L മൈലേജ് കിട്ടുന്നതാണ് പറയുന്നത്. ഈ ഒരു മോഡലിന് 19.5 km/L മൈലേജ് കിട്ടുന്നതെന്ന് പറഞ്ഞത്. അത്യാവശ്യം ഈ ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു വാഹനം കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മൈലേജ് പറയുന്നത് നല്ലൊരു മൈലേജ് ആയിട്ടാണ് തോന്നുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ബോൾഡ് ഡിസൈൻ കൊണ്ടാണ് ഇവർ ഈ ഒരു മൊത്തം ഡിസൈൻ പരിപാടികൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇവർ എടുത്തു പറയുന്ന സംഭവമുണ്ട്, അതായത് ഫ്ലൈയിങ് കാർപ്പറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി ഹൈ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ അടിഭാഗത്തൂടെ എയർ കയറിയിട്ട് വണ്ടി ഇങ്ങനെ ലിഫ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ലിഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സസ്പെൻഷനൊക്കെ ഒരു പ്രത്യേക ഒരു എഫക്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ സസ്പെൻഷന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കും. അതായത് നമുക്കൊരു എയർ ബലൂണ്ട മുകളിൽ കയറിയിരിക്കുന്ന പോലെയാണ്. ഞാൻ ആ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു സംഭവം പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. ആ ഒരു സംഭവം ഇതിൽ വളരെ കൂടുതലാണ്. പക്ഷേ എന്ന് വെച്ച് വണ്ടി ലിഫ്റ്റായിട്ട് വണ്ടി റോളാവാനുള്ള ചാൻസ് ഒന്നും ഇല്ല. കാരണം ഇതിൻ്റെ ബാക്കി ഡിസൈൻ വെച്ചിട്ട് ഒരു ഡൗൺ ഫോഴ്സ് വെച്ചിട്ട് ആ ഒരു ലിഫ്റ്റിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ അടിയിൽ നിന്നുള്ള ലിഫ്റ്റും മുകളിൽ നിന്നുള്ള ആ ഒരു ഡൗൺ ഫോഴ്സും വെച്ച് രണ്ടും കൂടി ബാലൻസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൈയിങ് കാർപ്പറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർപ്പറ്റിൻ്റെ മുകളിൽ ഇരുന്ന് സഞ്ചരിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് നമുക്കിതിൽ ഹൈ സ്പീഡിൽ കിട്ടുന്നുണ്ട്. അത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോഴും എനിക്ക് അത് സംഭവം ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിൽ അവർ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു ഫീച്ചറാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് സിറ്റോയിൻ്റെ ബസാൾട്ടിൻ്റെ ഉള്ളിലാണ്. സോ ഇവിടെ നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഇൻറ്റീരിയറാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യണമൊക്കെ മുന്നേ നമുക്ക് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൽ പിടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സിറ്റോ എന്ന് പറഞ്ഞ ചെറിയ ലോഗോ ഒക്കെ വരും. ഇതാണ് നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ. ചില വാണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ഫ്യൂവൽ കുറവായതിൻ്റെ വാണിംഗ് ആയിരിക്കും ഒരുപക്ഷേ. സോ ഇതാണ് നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റിയറിങ്ങിനെ പറ്റി പറയാം. സ്റ്റിയറിംഗ് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയത് കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് തോന്നിയത്. എന്താണെന്നറിയില്ല, കുറച്ച് സൈസ് കുറവുള്ള പോലെ എനിക്ക് തോന്നി. എനിക്കറിയില്ല എന്താ കാര്യം എന്നുള്ളത്. ഇവിടെ നമുക്കൊരു ലെതർ ഫിനിഷുള്ള ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറേ സ്വിച്ചസ് മൗണ്ടഡ് ആണ്. അതിൽ ഇവിടെ വരുന്ന കൺട്രോൾസ് ഫുള്ള് നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് ആണ്. നമുക്കിവിടെ മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെഹിക്കിൾ സെറ്റിങ്സ്, അതുപോലെ യൂസർ സെറ്റിങ്സ്, അതുപോലെ ചെക്ക് അലേർട്ട് എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റാറ്റസുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്.
അതിൽ നമ്മളിനിയിപ്പോൾ വെഹിക്കിൾ സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ എഗെയിൻ ഓവർ സ്പീഡ് അലേർട്ട്, റിമോട്ട് അൺലോക്ക്, മിറേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ യൂസർ സെറ്റിങ്സിലും നമുക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ ബ്രൈറ്റ്നസ് ലെവൽ, തീം സെലക്ഷൻ, യൂണിറ്റ് സെലക്ഷൻ, ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഈ പറഞ്ഞ സ്വിച്ചസ് വഴി നമുക്കിവിടെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതല്ലാതെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമ്മുടെ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററിൽ കാണിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്, ഫ്യൂവൽ ലെവൽ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഏറ്റവും താഴെ എത്ര കിലോമീറ്റർ റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എത്ര മൈലേജ്, ആവറേജ് മൈലേജ്, സീറ്റ് ബെൽറ്റിൻ്റെ ഒരു വാണിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മോഡ്, എക്കോ മോഡ് പോലെ ഒരു സിമ്പിളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ചില കൺട്രോൾസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് താഴെയായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ജോയിസ്റ്റിക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷം നമുക്കിവിടെ ABS ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡിഫോഗർ, അതായത് നമ്മൾ ഗ്ലാസ്സൊക്കെ പുക പിടിക്കുമ്പോൾ അത് ഡിഫോഗ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ബ്രൈറ്റ്നസ് ലെവൽ കൊടുത്തിട്ടുണ്ട് താഴെ. ഇനി നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു എയ്റോപ്ലെയിൻ്റെ കോക്പിറ്റിലിരിക്കുന്നതിൻ്റെ ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണത്. ഇവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹാൻഡിൽ വരുന്ന ചെറിയ രീതിയിലൊരു മാറ്റ് സിൽവർ ഫിനിഷിലാണ് ഇവിടെ വരുന്നത്. മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഡോർ സൈഡിൽ തന്നെ നമുക്ക് ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. ഒരു ഡാർക്ക് കളറും ഒരു വൈറ്റ് കളറിലാണ് നമുക്ക് വരുന്നത്. ഈ വൈറ്റ് കളർ നമുക്ക് നല്ലൊരു സ്പോഞ്ച് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണത് കവർ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ മിററൊക്കെ അത്യാവശ്യം നല്ല വിസിബിളാണ്. മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വൈറ്റ് കളറുള്ള ഒരു ഇൻറ്റീരിയറാണ് മോൾ ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡോർ സൈഡുകളിൽ ഡാർക്ക് ഫിനിഷും ഹാൻഡിലിൻ്റെ അവിടെ വൈറ്റും, അതുപോലെ സീറ്റ് വൈറ്റ്, മോൾ ഭാഗത്തും വൈറ്റ്, അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഡോർ പിടിക്കാനുള്ള ചെറിയ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കമാൻഡിങ് പൊസിഷനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കാല് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു കീ അവിടെ ബട്ടൺ കാണാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റിയറിംഗിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റിയറിംഗ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സിൽവർ സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടിയും ആ ഒരു ഫ്രഞ്ച് ഡിസൈൻ്റെ രീതിയിൽ ആണ് കൂടുതലായിട്ടും സ്റ്റിയറിംഗ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ ആ ഒരു എ പില്ലറിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു ട്യൂട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ട്യൂട്ടർ ഉള്ളതുകൊണ്ട് നമുക്കൊരു എഫക്ട് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. മേ ബി അതിൻ്റെ സെറ്റിങ്സുകൾ മാറ്റാത്തവർ ആയിരിക്കാം, പക്ഷേ ഈ ഒരു ട്യൂട്ടറിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു സൺലൈറ്റ് സെൻസർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിലൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഒരു സൺലൈറ്റ് സെൻസർ എന്നൊരു സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് വലിയ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റാണ് വരുന്നത്. 10.25 inches വലിപ്പുള്ളൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിഡ്ത്ത് ഹൈറ്റ് കുറവാണ്, പക്ഷേ വിഡ്ത്ത് ഭയങ്കര കൂടുതലാണ്. അങ്ങനത്തെ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആപ്പിൾ കാർ പ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള എല്ലാ സെറ്റിങ്സും ഉണ്ട്. ഈ ഒരു വാഹനത്തിൽ വൈഫൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമ്മുടെ മൈറ്റ് സിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പൊക്കെ ഉണ്ട്. നമുക്ക് ആ ആപ്പ് വെച്ച് നമുക്ക് കാറിൻ്റെ കൂടുതൽ കൺട്രോൾസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ബാക്കി നോർമലി ഉണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട്. വൈഫൈ, ഇൻബിൽഡ് വൈഫൈയുടെ കൂടെ വരുന്നൊരു സംഭവമാണത്. കാരണം ഞാൻ കാറിൽ കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ വൈഫൈ ഈ കാറിൻ്റെ പേരിലുള്ള വൈഫൈയായിട്ട് കണക്ട് ആയി. അതാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ താഴെയും ഈ പറഞ്ഞ മാതിരി ഇവിടെ കണ്ടിരുന്ന അതേ ഡിസൈൻ്റെ ഒരു ചെറിയൊരു രീതി എന്നുള്ള പോലെയാണ് ഇവിടുത്തെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ മറ്റ് വാഹനങ്ങളിലൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും രസകരമായിട്ടുള്ള ഡിസൈൻസ് ഞാൻ കണ്ടിട്ടില്ല. അത് ആ ഒരു ഫ്രഞ്ച് ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കാം. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു വൈറ്റ് ടോണാണ് വരുന്നത്. ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോക്പിറ്റിൻ്റെ ഇവിടെയായിട്ട് ഒരു ഗോൾഡൻ ഫിനിഷിലായിട്ട് സംഭവം വന്നിരിക്കുന്നത്. ഞാൻ സൺലൈറ്റ് അടിക്കുന്ന കാരണം ഒരു പക്ഷേ ലൈറ്റ് കളറായിട്ട് തോന്നും. ഇതൊരു എന്താ പറയുക, ഒരു മാറ്റ് ഗോൾഡ് പോലത്തെ ഒരു കളറിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട് ആ ഒരു കളർ സംഭവം കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു വാഹനത്തിലെ 6 എയർ ബാഗാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. അതിൻ്റെ ചില ബാഡ്ജുകൾ ഇവിടെയും ഇവിടേക്കായിട്ട് കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ മിറർ നമുക്ക് ഓട്ടോമാറ്റിക് ഡിമ്മിങ് സപ്പോർട്ട് ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് ഇവിടെ അങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് വിസിബിലിറ്റി ഉണ്ട്, പക്ഷേ നമ്മുടെ കണ്ണിൽ നിന്ന് കുറച്ച് ഡയറക്ഷൻ മാറിയിട്ടായിരിക്കും നമ്മുടെ ലൈറ്റ് വരിക. അപ്പോൾ രാത്രി കാലങ്ങളൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലൈറ്റ് അടിച്ചുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് നമ്മുടെ കണ്ണിനുണ്ടായിരിക്കില്ല. ഇവിടെ നമുക്ക് ഒരു ലൈറ്റിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ്. ഇവിടെ മിററൊന്നുമില്ല. ഇതൊക്കെയാണ് ഈ സൈഡിൽ നമുക്ക് മിറർ ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ബാക്ക് സൈഡിലെ ഇൻറ്റീരിയറിനെ പറ്റി സംസാരിക്കാം. അവിടെയും നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പോലെ അതേ ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു സൈഡാണ്, ഡോർ സൈഡാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് പിടിക്കാനുള്ള സ്ഥലം. ഇവിടെ നമ്മുടെ പവർ വിൻഡോ കൺട്രോൾ. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട പോലെ അതേ ഒരു കളർ ടോൺ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ടോപ്പ് മോഡലുകളിൽ നമുക്കിവിടെ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട്. ഇത് നമുക്കൊരു ടർബോ പെട്രോള് മാനുവലാണ് വരുന്നത്. അതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല. ഈ മോഡലിൽ അതിൻ്റെ ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. പക്ഷേ ടോപ്പ് മോഡൽ നമുക്കൊരു തൈ സപ്പോർട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ആ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഹാൻഡ് റഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇതിലില്ല. പക്ഷേ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നത്. ഇവിടുത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിത് കംഫർട്ടബിൾ ആയിരിക്കാനുള്ള സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൂപ്പ ഡിസൈൻ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക സ്പേസ്, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആ ഒരു സ്പേസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ആ കാരണം അങ്ങനത്തെ ഒരു ഡിസൈനിങ് ആണല്ലോ ഇതിന് മൊത്തത്തിൽ വരുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് AC വെൻസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് രണ്ട് USB ചാർജിങ് സെറ്റപ്പും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സൈഡിൽ പറയാനുള്ളത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലെതർ ഫിനിഷുള്ള സീറ്റാണ് വരുന്നത്. ഒരു ക്രീം കളറിനോട് ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു സീറ്റാണ് അപ്പോൾ ചെറിയിൽ വരുന്നത്. സോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ ബസാൾട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സിറ്റോയിൻ ബസാൾട്ട് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഇത്. ടർബോ വേരിയൻ്റ് ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിൽ വരുന്നത്. 5-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. സോ വണ്ടിയുടെ ഓവറോൾ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പുള്ളിങ് ഉണ്ട്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. നമ്മൾ ഫസ്റ്റ് ഗിയറിലൊക്കെ നമുക്ക് നല്ലൊരു പുള്ളിങ് കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. സ്റ്റീറിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്, നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് നല്ലൊരു കമാൻഡിങ് പൊസിഷനാണ്, ഒരു SUV പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ സീറ്റ് ഹൈറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സ്ക്രീനിൻ്റെ ആ ഒരു ഇൻക്ലിനേഷൻ ഭയങ്കര കൂടുതലായ കാരണം വിസിബിലിറ്റി ചിലപ്പോൾ കുറവാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല, നല്ല വണ്ടി ഓടിത്തുടങ്ങുമ്പോഴുള്ള വിസിബിലിറ്റി നല്ല അടിപൊളിയാണ്. നമുക്ക് സൈഡ് ഗ്ലാസ് ആണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിലൊക്കെ നമുക്ക് വിസിബിലിറ്റി ഓക്കെയാണ്. പിന്നെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ മെക്പേഴ്സൺ സസ്പെൻഷനാണ് വരുന്നത്. അതിനേക്കാൾ ഉരി ഇതിൽ വരുന്നൊരു പ്രത്യേക തരം ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് ഫ്ലൈയിങ് കാർപ്പറ്റ് എഫക്റ്റ് എന്ന് പറയും. ഒരു എയർ ബലൂണിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലത്തെ ഒരു കംഫർട്ട് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്ന അവർ കമ്പനി എടുത്ത് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കുറച്ച് ടോപ്പ് സ്പീഡിലൊക്കെ പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു എയർ സസ്പെൻഷനിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നിന്ന് ഡയറക്റ്റ് തേർഡിലേക്ക് ഇടാം. കാരണം അമ്മമാര് പുള്ളിയും കിട്ടുന്നുണ്ട്. അല്ല, സ്പീഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് കയറി പോകുന്നത് കാണാം വളരെ സിമ്പിളായിട്ട്. സോ ആ ഒരു 80-speed മേലെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്പീഡ് വാണിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് ജസ്റ്റ് നമ്മളത് റോട്ടിൽ വലിയൊരു ഒരു ഹമ്പ് ഉണ്ട്, അതൊന്ന് കയറ്റി വെക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇത് ആക്സലറേറ്റർ പോലും കൊടുത്തിട്ടില്ല കേട്ടോ. ക്ലച്ച് നമ്മൾ ജസ്റ്റ് റിലീസ് ചെയ്തുള്ളൂ, മുമ്പിൽ തന്നെ കയറി ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവില്ല ആ ഒരു പവർ ഫിഗേഴ്സിൻ്റെ ആ ഒരു പ്രത്യേകത. കാരണം നമ്മൾ ജസ്റ്റ് ആക്സലറേറ്റർ പുള്ളിയാണ്ട് ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ കുതിക്കും. നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ ആ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ നമുക്ക് ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ബ്രേക്കിംഗ് ഉണ്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഉണ്ട് കേട്ടോ. ബ്രേക്കിങ്ങും കുഴപ്പമില്ല. ഇതിൽ നമുക്ക് 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടോപ്പ് സ്പീഡ് കിട്ടും. അതേപോലെ ഇവിടെ ഗിയറിൻ്റെ സെറ്റപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും റിവേഴ്സ് വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റിൽ ഇട്ടിട്ട് നമ്മൾ ഈ അടിയിലൊരു സാധനം ഉണ്ട്, ഇത് ഇവിടെ കാണാൻ പറ്റിയ സാധനം. ഇത് ഫസ്റ്റിൽ ഇട്ട് ഇത് പൊക്കിട്ട് വേണം ഫസ്റ്റിൽ ഇടാനായിട്ട്. അത് ചുരുക്കം ചില ബ്രാൻഡുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്, ഇങ്ങനെ ഇടണം, അന്നാണ് റിവേഴ്സ് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ആണ് ഇതിലുണ്ട്. അപ്പോൾ ഇത്രയും കാണാൻ ലുക്കുള്ള ഓടിക്കുമ്പോൾ അത്രയും കംഫർട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാലോ, അപ്പോൾ അത് പറയാനായിട്ട് നമ്മുടെ മോട്ടോ കണ്ടിലെ സ്വന്തം റിദിന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബേസ് തൊട്ടിട്ട് നമ്മുടെ ടോപ്പ് വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്? നമുക്കിതിന് ബേസ് ഏകദേശം വരുന്നൊരു 9.81 മുതൽ 15 lakh വരെയാണ് വരുന്നത്. ഓ, അതേപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം നല്ല ഒരു എൻക്വയറി കാര്യങ്ങളൊക്കെ വണ്ടി ഇരിക്കുന്നുണ്ട്. വണ്ടി ഒരു നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ ഈ ഒരു കൂപ്പ് SUV ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ഒക്കെ വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഏകദേശം 9 lakh മുതൽ 9 lakh സംതിങ് മുതൽ നമുക്കൊരു 15 lakh സംതിങ് വരെയാണ് ഇതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച്. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസ് മോഡൽ മുതൽ ഇതിൻ്റെ ആ ഒരു ഹൈ മോഡൽ വരെ എത്താൻ പറ്റും. ഹൈ മോഡലൊക്കെ നമുക്ക് ആ ഒരു ടർബോയും ബാക്കി ഫീച്ചേഴ്സൊക്കെ വരുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും റിച്ചാണ്, അതുപോലെ പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ്. ഇനി അതേപോലെ നമുക്ക് മോട്ടോ കണ്ടനെ പറ്റി ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മോട്ടോ കണ്ടനെ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ ഒരു 14 ബ്രാൻഡുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇതിൽ ചെയ്തു തരും. എൻജി, സിട്രോൺ, ജീപ്പ്, സ്കോഡ, വോൾക്സ്വാഗൻ, നിസാൻ, BYD, BMW, മിനി കൂപ്പർ, അതേപോലെ തന്നെ നിസാൻ, എല്ലാ ഒരുവിധ എല്ലാ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഈ പറയുന്ന ബ്രാൻഡുകൾ, ഇപ്പോൾ ഞാൻ താഴെ കാണിച്ചിരിക്കുന്ന ബ്രാൻഡുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരെല്ലാ സപ്പോർട്ടും ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ നിങ്ങൾക്ക് വണ്ടിയുടെ വാഹനങ്ങളും ഡിസ്കൗണ്ടും പ്രൈസുകളും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾക്ക് കുറച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ഒരു പ്രൈസിങ് വരിക. അപ്പോൾ സിറ്റോയിൻ ബസാൾട്ടിൻ്റെ വലിയ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാൻ പോവാണ്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ജിനോ ടെക്ലോക്സ് മറക്കാതെ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.